നമ്മളിന്ന് ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറ എന്ന് പറയുന്ന സ്ഥലത്ത് കാട് പിടിച്ച് മൂടി കിടക്കുന്ന ഈ ഒരു സ്ഥലത്തിനെ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കാട് പിടിച്ച് വള്ളിച്ചെടികളും കുറ്റിക്കാടൊക്കെ പിടിച്ച് സീനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ അടിപൊളിയായിട്ട് ഇതൊക്കെ ഒന്ന് കിടുക്കനായിട്ട് വൃത്തിയാക്കാൻ പോവാണ്. ഇത് ആ കാണുന്ന മരമില്ലേ, അതാണ് ഇവിടുത്തെ ബോർഡർ. കുറേ നാളായിട്ട് ആളനക്കും ഇല്ലാഞ്ഞുകൊണ്ടിട്ട് നല്ല രീതിയിൽ ഇവിടെ സീനായിട്ട് കിടക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു പ്ലോട്ട് കാണുമ്പോൾ കസ്റ്റമർ വരെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്ര രീതിയിൽ കാടായിരുന്നു. ഇതേ കാണുന്ന മരത്തിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ തോടുണ്ട്. അവിടെ വരെയാണ് നമുക്ക് ക്ലീൻ ആക്കാനുള്ള സ്ഥലം എന്ന് വെച്ചാൽ. അപ്പോൾ നല്ല അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ. കാരണം കസ്റ്റമർ തന്നെ പറഞ്ഞു വർക്ക് ഇച്ചിരി കട്ടിയാണ്, നിങ്ങൾ ടൈം എടുത്ത് അടിപൊളിയായിട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് സൈഡിൽ നിന്ന് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. വലിയ വലിയ വള്ളിച്ചെടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ റിമൂവ് ചെയ്യാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഡീപ് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നൈസായിട്ട് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ബൂട്ടൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ ഇതിനകത്തോട്ട് കയറുന്നതിന് മുന്നേയായിട്ട് നമ്മൾ നമ്മുടെ മമ്മട്ടിയും ചെറിയ കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് തട്ടി തട്ടി അനക്കിയിട്ടാണ് അങ്ങോട്ടൊക്കെ കയറുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാമ്പൊടി കിട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമ്മൾ ബാബാ സുരേഷേട്ടൻ്റെ വലിയ ഫാൻസാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ എല്ലാ പരിപാടിയും നമ്മൾ കാണുമായിരുന്നു സ്നേക്ക് മാസ്റ്ററിൽ. അപ്പോൾ സുരേഷേട്ടൻ പറഞ്ഞാലുള്ള മെത്തേഡ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് സേഫ്റ്റി നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു സ്ഥലം റഫായിട്ട് ക്ലീൻ ആക്കുന്നതിൻ്റെ പുറകെ തന്നെ ഞാൻ നൈസായിട്ട് അത് ഡീപ് ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അല്ലാതെ ഏറ്റവും ലാസ്റ്റത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ഭയങ്കര മടുപ്പായി പോകും. കാരണം നമ്മളൊരു കുഞ്ഞ് ഏരിയയാണ് വൃത്തിയാക്കുന്നതെങ്കിലും ആ ഒരു കുഞ്ഞു പോർഷൻ നല്ല അടിപൊളിയായിട്ട് ഡീപ് ക്ലീൻ ആയി കഴിയുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷം വേറെ തന്നെയാണ്. സത്യത്തിൽ ആ ഒരു എനർജി കൊണ്ടാണ് നമ്മൾ ബാക്കി പണിയും ഇതുപോലെ തന്നെ കിടുക്കനായിട്ട് ക്ലിയർ ആക്കുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മൾ ഈ വെട്ടിയിടുന്ന പുല്ലുകളും ചെടികളൊക്കെ എവിടെ കൊണ്ടാണ് കളയാറുള്ളത്. നമ്മൾ ഇതൊന്നും വീട്ടിലോട്ട് കൊണ്ടുപോകാറില്ല. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ അനുവാദം ചോദിച്ചിട്ട് ആ ഒരു പ്ലോട്ടിൽ തന്നെ ഏതെങ്കിലും ഒഴിഞ്ഞ മൂലയുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ സാധനങ്ങൾ കൂട്ടിയിടും. ഇതുപോലുള്ള വള്ളിച്ചെടികളും പുല്ലുകളൊക്കെ ബയോഡീഗ്രേഡബിൾ ആയതുകൊണ്ട് തന്നെ അതൊക്കെ കൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഉണങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ബയോഡീഗ്രേഡ് ചെയ്തിട്ട് ജൈവവളമായിട്ട് മാറി മണ്ണിന് തന്നെ ഉപകാരപ്പെടുകയൊക്കെ ചെയ്തോളും. അല്ലാണ്ട് നമ്മൾ നോർമലി ആളുകൾ ചെയ്യുന്ന പോലെ മലയാളിയുടെ ബേസിക് സ്വഭാവം പോലെ തൊട്ടപ്പുറത്തെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ ആളില്ലാത്ത പറമ്പിലോട്ടോ ഇതൊന്നും ഡംപ് ചെയ്യാറില്ല. പലരും വിചാരിക്കുന്ന പോലെ മെഷീനറീസിനോടുള്ള വിരോധം കൊണ്ടല്ല കേട്ടോ നമ്മൾ ഈ വർക്കുകൾക്ക് മെഷീനറി ഉപയോഗിക്കാത്തത്. സത്യത്തിൽ മെഷീൻസ് ഉപയോഗിക്കേണ്ട വർക്കുകൾ വേറെ, മെഷീൻസ് ഉപയോഗിക്കാൻ പറ്റാത്ത വർക്കുകൾ വേറെ. ഈ ഒരു വർക്കിന് സത്യത്തിൽ മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ആ ഒരു സ്കിൽഡ് വർക്കിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഏതൊരു മെഷീൻ ഉപയോഗിച്ചാലും കിട്ടില്ല എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായ സത്യം. ലൈഫിൽ ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്ക് കൂടെ വേണമെന്ന് പറയാറുണ്ട്. അത് സത്യമുള്ള കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് സ്മാർട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം ഹാർഡ് വർക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള കാര്യമല്ല കേട്ടോ. പലരെയും വിചാരിച്ച ഇന്നത്തെ ലോകത്ത് ശരീരം അനങ്ങി പണിയെടുക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്നും ശരീരം അനങ്ങാതെ പണിയെടുക്കുന്നത് മാത്രമാണ് സ്മാർട്ട് വർക്ക് എന്നാണ്. പക്ഷേ സത്യത്തിൽ ആ ഒരു ചിന്താഗതിയാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വർക്ക് നൈസായിട്ട് മൂവ് ചെയ്തേക്കാം. ഇതുപോലെ രണ്ടും മൂന്നും വർഷങ്ങൾ ആളനക്കും ഇല്ലാണ്ട് കാട് പിടിച്ച് മൂടി കിടക്കുന്ന സ്ഥലങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഡീപ് ക്ലീൻ ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് അത് വേറെ തന്നെയാണ് സാറേ. അപ്പോൾ ഈ ഒരു വർക്ക് നല്ല കിടുക്കനായിട്ട് കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്കും കസ്റ്റമർ തന്നെ പറഞ്ഞു ഗ്രീൻ ഹൗസിൻ്റെ വർക്ക് എന്ന് മാജിക്കൽ വർക്ക് തന്നെയാണല്ലേ എന്ന്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഇത് ക്ലിയർ ആക്കിയപ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇതേ നേരത്തെ കണ്ട ആ മരമില്ലേ, അവിടം വരെ നമ്മൾ പക്കയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കി ആ ഒരു മൂലയും വരെ നമ്മൾ പക്കയാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്ലോട്ട് ഫുള്ളായിട്ട് ഡീപ് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കിയപ്പോഴത്തേക്കും കസ്റ്റമർ തന്നെ വണ്ടറായി പോയായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് ഇത്രയും പക്കയാക്കിയപ്പോഴത്തേക്കും കസ്റ്റമർ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. ആ കാണുന്ന ഒരു തോടാണ്, നല്ല അടിപൊളി ഒരു പ്ലോട്ടായിരുന്നു, അടിപൊളി വർക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വർക്ക് നമ്മൾ കിടുക്കനായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേ രണ്ടുപേര് നിൽക്കുന്ന നമ്മുടെ ടീംമേറ്റ്സ് ആണ്. ഇത് ഷിഞ്ചിത്ത് ആണ് കേട്ടോ, ഞങ്ങൾ രണ്ടും കൂടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഇത് എൻ്റെ അനീത്തിയാണ് റോഷ്നി, പുള്ളിക്കാരെയാണ് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ സഹായിച്ചത്. അപ്പോൾ നമ്മൾ വർക്കൊക്കെ പക്കയായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ കിടുക്കാൻ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല പക്കയായിട്ട് കംപ്ലീറ്റ് ചെയ്തപ്പം ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മുടെ കസ്റ്റമർ ഇവിടെ ഒപ്പമുണ്ട്, നമുക്ക് എന്തായാലും റിവ്യൂ ചോദിച്ചേക്കാം. ഹായ് ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക്? എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടു പേരും? അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം നിങ്ങൾ ആദ്യം കാണിക്കുമല്ലോ എന്തായാലും, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമാണിതെന്ന്. അതിപ്പം ഇപ്പം ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ്, നമ്മുടെ കസ്റ്റമർ ഹാപ്പിയാണ് കേട്ടോ, നമ്മൾ ഹാപ്പിയാണ്. അപ്പം വീഡിയോ കണ്ട നിങ്ങൾ ഹാപ്പി ആയിരിക്കും, അത്രേ ഉള്ളൂ. ബൈ ബൈ.